വ്ലോഗിലേക്ക് എല്ലാവരെയും കൂട്ടുമായിരിക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും ആദ്യം തന്നെ റംസാൻ കരി. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ എന്താ നോമ്പൊക്കെ ആയി അല്ലേ. അപ്പോൾ ഇന്ന് നമ്മളൊരു നോമ്പ് വിശേഷങ്ങളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം നമ്മളെ മൊബൈലിൽ ക്യാമറയ്ക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. എന്താ പ്രശ്നം ചോദിച്ചാൽ ഇപ്പോൾ ഓൺലൈനിലായിട്ടാണല്ലോ ഈ എന്താ സ്കൂളിലത്തെ പഠനവും പള്ളിയിലത്തെ പഠനമൊക്കെ. അപ്പോൾ അത് കാരണം നമ്മളെ മൊബൈലൊക്കെ ഹാങ്ങായി. ഹാങ്ങായതുകൊണ്ട് ക്യാമറയ്ക്കും അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ അതുകൊണ്ട് ആ കാരണം കൊണ്ട് നമുക്കിപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് എങ്ങനെയോ ഉള്ളൊരു കാര്യത്തിൽ ഞാനിപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കുകയാണ്. നോക്കാം, എഡിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എഡിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പോൾ നോമ്പ് തുറക്ക് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ സാൻഡ്വിച്ച് ആണ് ഫസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കിയിട്ട് വരാം. ആദ്യം വേണ്ടത് ഉള്ളി, അതുപോലെ കുറച്ച് ക്യാബേജ്, ക്യാപ്സിക്കോ, ക്യാരറ്റ്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇതിന് വേണ്ടത്. പിന്നെ കുറച്ച് മയോണിസ, പിന്നെ ബട്ടർ, അതുപോലെ ഉപ്പ്, പിന്നെ കുറച്ച് നമ്മളെ പൊതിനച്ചപ്പ്, പൊതിനയില, അതുപോലെ കുറച്ച് മല്ലിയിലയും ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളക്. പച്ചമുളക് കുറച്ച് എരിവുള്ളത് കൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ഇതിനു വേണ്ടി തൈരും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈയൊരു ഐറ്റം ഈയൊരു സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് പൊതിന ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ബ്രെഡിൽ പുരട്ടാൻ വേണ്ടിയിട്ടാണ് പൊതിന ചട്നി യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. പൊതിനയിലയും അതുപോലെ മല്ലിയിലയും ഒരേ ലെവലിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈയൊരു ചട്നീൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അപ്പം എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഫാത്തിമയും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. എല്ലാം നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇത് നമുക്കൊന്ന് ബൗളിലായിട്ട് മാറ്റാം. നമ്മളിതാ പൊതിന ചട്നി ബൗളിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തൈര് ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇതിലുള്ള കട്ടകളൊക്കെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പം നമ്മളെ പൊതിന ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കട്ട പോലും ഇല്ലാതെ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒരു വലിയ ബൗളിലിട്ടിട്ട് റെഡിയാക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം അതിന്റെ ഇടയിൽ ഞാൻ അവിടെ സ്കൂൾ വെച്ച് കണ്ടപ്പോ ഓനെ എടുത്ത് ഇളക്കാൻ തുടങ്ങി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. രണ്ട് സ്പൂൺ കേട്ടോ. അപ്പൊ നമുക്ക് രണ്ട് സ്പൂണാണ് കുരുമുളക് ഇടേണ്ടത്. ഇനി നമുക്ക് മയോണിസ്, ഇത് ഇത് കോയിനെ കിട്ടാൻ ആവശ്യത്തിന് വേണം നമ്മൾ മയോണിസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ മയോണീസും ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫർക്കാക്കും ഫജ്ക്കാക്കും മയോണീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത്
സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പൊ നമ്മൾ ഒരു ബ്രെഡ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് പുതിന ചട്നി ആയി കൊടുക്കുക. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. അപ്പൊ നമ്മൾ ഫില്ലിംഗ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബട്ടർ ഒരു ബ്രെഡിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതാ കുറച്ച് പുതിന ചട്നിയും കൂടി ഒഴിച്ചു കൊടുക്ക. ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. അപ്പം നമ്മളെ ഒരു സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കി വെക്കാം. സാൻഡ്വിച്ച് മെഷീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് വെക്കാം. സാൻഡ്വിച്ച് മെഷീൻ അമർത്തണ്ട, അമർത്തുമ്പോൾ നമ്മൾ വെച്ച ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് വരും. ഇതുപോലെ വെച്ചാൽ മതി. അപ്പം നമ്മളെ ഇത് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഇവിടെ വെജിറ്റബിൾ ഗ്രില്ലഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. ഇത് എന്തൊരു ഭംഗിയെ കാണാൻ, മൊത്തം വെജിറ്റബിളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ടോ നല്ല രസമുണ്ട്. ഇത് നല്ല ചൂടോടെ കടിക്കണം എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. കണ്ടോ നല്ല ഫില്ലിംഗ് ഒക്കെ നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് ഇത്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാനെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ നമ്മളെ ഈ ഒരു ചാനല് നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.